ഇത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, അതായത് ക്ലഡ്ഡക്കാരൻ്റെ അകത്ത് അല്ലെങ്കിൽ മക്കൾ ഇങ്ങനെ ചെയ്യുന്നു, ദെൻ ബ്ലഡ്ഡക്കാരൻ്റെ അകത്ത് ഇങ്ങനെ ചെയ്യുന്നു അല്ല. ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് കണ്ടീഷൻസുകൾ വരും. അതായത് ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത്, നിങ്ങൾ മക്കോങ്കിൽ നോക്കുന്ന സമയത്ത്, ബ്ലഡ്ഡക്കാരിൽ നോക്കുന്ന സമയത്ത്, ചില സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺകോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ ലെസ് സിവിയറിറ്റി ഓഫ് ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും സിംഗിൾ ഓർഗാൻസ് മാത്രമേ ഫോം ചെയ്യുന്നുള്ള രീതിയിൽ. ചില കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിക്കറന്റ് ഇൻഫെക്ഷന്റെ കേസിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഒന്നോ അതിൽ കൂടുതൽ ഓർഗാൻസംസ് ഉണ്ടാവുന്നുണ്ട്. ദെൻ യൂറിൻ നമുക്കറിയാം എന്താണ്, നോറോൺ ഫോറാസും ഉണ്ടാവാം, പാത്തോജനിക് മൺസും ഉണ്ടാവാം. ദെൻ നമ്മൾ കൾച്ചർ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുകയാണ്, എന്ത് കിട്ടും? ചില സമയത്ത് ഡിഫറെന്റ് പോസിബിലിറ്റീസ് വരാം. ഒന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സിംഗിൾ ഓർഗാൻസ് മാത്രമായിരിക്കും കാണുന്നത്. ആ സിംഗിൾ ഓർഗാൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് 10^5 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? കണ്ണു അടച്ചു കൊടുക്കാം, സിഗ്നിഫിക്കന്റ് ബാക്ടീരിയ. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് ആണ്. അതായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ബ്ലഡ്ഡക്കാർ അല്ലെങ്കിൽ മക്കോങ്കി നോക്കുന്ന സമയത്ത് ചില സമയത്ത് രണ്ട് ഓർഗാൻസും കാണും. ഓക്കെ, ഈ രണ്ട് ഓർഗാൻസും കാണുന്നു. ഈ രണ്ട് ഓർഗാൻസത്തിൽ നോക്കുന്ന സമയത്ത് ഒന്നിന്റെ കോളനി നോക്കുന്ന സമയത്ത് കുറച്ച് അധികമാണ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഓർഗാനിസ്. ഇപ്പൊ നമ്മൾ കാണപ്പെടുന്ന ഓർഗാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഒന്നെന്ന് വെച്ചാൽ ലാർജ് സർക്കുലർ ഒപ്പേക്ക് കോളനീസ് ആയിരിക്കാം. അതിന്റെ എമൗണ്ട് കുറച്ച് കൂടുതലാണ്. ലാക്ടോസ് ഫെർമെന്റിങ് തന്നെയാണ്, ലാർജ് സർക്കുലർ ഒപ്പേക്ക് ലാക്ടോസ് ഫെർമെന്റിങ് കോളനീസ് ആണ്. ഓക്കെ, അതിന്റെ സൈസ് കുറച്ച്, അതിന്റെ നമ്പർ കുറച്ച് കൂടുതലാണ് കമ്പയർഡ് ടു ലാർജ് സർക്കുലർ മ്യൂക്കോയിഡ് എൽ എഫ് കോളനീസ് വരുന്നത്. ഫസ്റ്റ് പറഞ്ഞ കേസ് എന്താണ്? ഈക്കോളയാണ്. രണ്ടാമത് വന്ന എന്താണ്? മ്യൂക്കോയിഡ് അല്ലാതുകൊണ്ട് തന്നെ ക്ലബ് സീലാണ്. അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് ഈക്കോളയും ഉണ്ട്, ക്ലബ്സിയല്ലേ ഉണ്ട്. ഇതിൻ്റെ അകത്ത് രണ്ടും പാത്തോജനാണെങ്കിലും ചിലപ്പോൾ രണ്ടും എന്തായിരിക്കും? നോർമൽ ഫോറേ ആയിരിക്കും. ദെൻ അത് നമ്മൾ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോളനി നോക്കും. ഈ കോളനി നോക്കുന്ന സമയത്ത് ഏതിൻ്റെ കോളനിയാണോ പ്രിഡോമിനൻസ് വൺസ്, ആ പ്രിഡോമിനൻ്റ് വണ്ണിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ഇറ്റ്സ് കൺസിഡർ ആസ് പാത്തോജൻ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതൊരു കണ്ടീഷനാണ്, രണ്ട് ഓർഗാൻസ്. ചില കേസ് നമുക്ക് എന്ത് കിട്ടും? മൂന്ന് ഓർഗാൻസും കിട്ടും. ഓക്കെ, ഈ മൂന്ന് ഓർഗാൻസ് നോക്കുന്ന സമയത്ത് മൂന്നിന്റെയും കോളനി കൗണ്ട് ഒക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. കോളനി കൗണ്ട് എത്രയാണ്? ഒരു 10^2 ആണ് എല്ലാണത്തിന്, അല്ലെങ്കിൽ സൂപ്പർ ഫോട്ടെ ഒരു 10^4 ആണ് എല്ലാണത്തിന് കോളനി കിട്ടുന്നത്. അതായത് മൂന്ന് ടൈപ്പ് ഓർഗാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടും കൂടാണ്ട് ഇൻ അഡീഷൻ ടു ദിസ് സ്മോൾ സർക്കുലർ റെഡ് കളർഡ് കോളനി, ദാറ്റ് ഈസ് സെറേഷ്യയുടെ കോളനി കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. LF സെറേഷ്യയുടെ കോളനി കൂടി ഉണ്ട്. ഈ മൂന്ന് ടൈപ്പ് കോളനി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കോളനിയുടെ മൂന്നിന്റെ കൗണ്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് മൂന്നിന്റെയും കൗണ്ട് ഒക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ഇൻ ആൻഡ് അറൌണ്ട് സെയിം ആണ് കോളനിയുടെ കൗണ്ട് വരുന്നത്. ആ സമയത്ത് നമ്മൾ എന്തെന്ന് പറയും? ഇറ്റ്സ് യൂറിനറി കണ്ടാമിനേഷൻ. റിപ്പീറ്റ് ദ സാമ്പിൾ നമുക്ക് പറയാം. അതായത് എന്താണ്? ഇത് കണ്ടാമിനേറ്റഡ് യൂറിൻ ആണ്. നമുക്ക് ആ സമയത്ത് എന്തിനു പറയാം? റിപ്പീറ്റ് സാമ്പിൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനുള്ള പോർഷൻ. ഓക്കെ, ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ നമ്മൾ പറയാണ്, നമ്മൾ സാമ്പിൾ ഒക്കെ നോക്കി, നമ്മൾ കൾച്ചർ ഒക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് രണ്ട് ടൈപ്പ് കോളനീസ് ഉണ്ട്, ഒരു LF ഉണ്ട്, ഒരു NLF ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് NLF കോളനി കൂടുതൽ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് സോറി NLF കോളനി കുറവാണ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് LF. LF കോളനി ഉണ്ട്, NLF കോളനി ഉണ്ട്. നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്? NLF കോളനി കുറച്ച് അത് കൂടുതലാണ്, NLF കോളനി കുറച്ച് കുറവാണ്, അതേസമയത്ത് എന്താണ്? LF കോളനി കൂടുതലാണ്. അതായത് നമ്മുടെ LF കോളനി കമ്പയർഡ് ടു ദാറ്റ് ഓഫ് NLF കൂടുതലാണ്. ഓക്കെ, ആ രീതിയിലാണല്ലത്. ദെൻ ആ സമയത്ത് നമ്മൾ ഏതിനെ പാത്തജനായിട്ട് കൺസിഡർ ചെയ്യും? നമ്മൾ പാത്തജനായിട്ട് കൺസിഡർ ചെയ്യുന്നത് NLF ആയിരിക്കും. കാരണം എന്താണ്? LF ആണ് നമ്മൾ നോർമൽ ഫോർ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒക്കെ LF. ദെൻ NLF ഏതൊക്കെ വരാം? സാൽമോണല വരാം, ഷിജല്ല വരാം, പ്രോട്ടിയസ് വരാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ പാത്തജനായിട്ട് നമ്മൾ NLF കൺസിഡർ ചെയ്യുന്നു. NLF നമ്പർ കുറവാണെങ്കിൽ പോലും നമ്മൾ പാത്തജനായിട്ട് NLF വേണം കൺസിഡർ ചെയ്യും. ഓക്കെ, ദെൻ ഇനി വേറൊരു കേസ് വരുന്നു. നമ്മൾ നോക്കുകയാണ് രണ്ട് ടൈപ്പ് കോളനീസ് ഉണ്ട്. ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ പിൻ പോയിന്റ് കോളനീസ് ആണ്, അതിന്റെ നമ്പർ വളരെ കുറച്ചേ ഉള്ളൂ, LF ആണ്. രണ്ടാമത്തെ എന്താണ്? ലാർജ് സർക്കുലർ ഒപ്പേക്ക് മ്യൂക്കോയിഡ് LF ആണ്. അതായത് ഫസ്റ്റ് വൺ എന്താണ്? നമ്മൾ പറഞ്ഞ സ്മോൾ LF ഉദ്ദേശം എന്താണ്? സ്റ്റാഫ് ആണ്, സ്മോൾ പിൻ പോയിന്റ് LF സ്റ്റാഫ് ആണ്. രണ്ടാമത്തെ എന്താണ്? ലാർജ് സർക്കുലർ ഒപ്പേക്ക് മ്യൂക്കോയിഡ് വന്നതിനെ കൊണ്ട് ക്ലബ്സിയല്ലേ ആണ്. ആ സമയത്ത് നമ്മൾ ഏതിനെ പാത്തജനായിട്ട് കൺസിഡർ ചെയ്യണം? സ്റ്റാഫിനെ നമ്മൾ പാത്തജനായിട്ട് കൺസിഡർ ചെയ്യണം. ലോ കോളനി കൗണ്ട് ആണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണ്, ഇൻ കേസ് ഓഫ് സ്റ്റാഫ് ഓർ യേഴ്സ് ഇവൻ ലോ കോളനി കൗണ്ട് ഇൻഡിക്കേറ്റ് സിഗ്നിഫിക്കന്റ് ബാക്ടീരിയ എന്നുള്ള കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാഫിന്റെ കേസിൽ ഒന്നോ രണ്ടോ ഓർഗാൻസ് ആണെങ്കിൽ പോലും നമ്മൾ അതിന് എന്തെന്ന് പറയാം? സിഗ്നിഫിക്കന്റ് ബാക്ടീരിയ എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ ആ ഒരു കോളനിനെ വേണം എടുക്കണം.
ഓക്കെ ദെൻ പിന്നെ വരുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പ്ലേറ്റ് നോക്കുന്ന സമയത്ത് പ്ലേറ്റിൻ്റെ അകത്ത് നാലോ അതിൽ കൂടുതലോ ഓർഗാനിസംസ് ഗ്രോ ചെയ്യുന്നു ആ സമയത്ത് നമ്മൾ എന്താ പറയുക എന്തായാലും യൂറിനറി കണ്ടാമിനേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ റിപ്പോർട്ട് പോകേണ്ടത് ഒരിക്കലും റിപ്പോർട്ട് നമ്മൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല ഇറ്റ്സ് യൂറിനറി കണ്ടാമിനേഷൻ അല്ലെങ്കിൽ എന്താ കണ്ടാമിനേറ്റഡ് സാമ്പിൾ ദെൻ റിപ്പീറ്റ് സാമ്പിൾ എന്നാണ് നമ്മൾ പറയേണ്ടത് ഓക്കെ ഇത്രയാണ് ഈ യൂറിൻ്റെ നമ്മൾ ഈ ഒരു പ്ലേറ്റിൻ്റെ ബേസിൽ വെച്ച് നമ്മൾ പറയുന്ന കാര്യം